വൈറസ് രോഗബാധ മൂലം ചെമ്മീൻ കൃഷി ഉപേക്ഷിച്ച ഉത്തര കേരളത്തിലെ കർഷകർക്ക് പ്രചോദനമായി പ്രിയദാസന്റെ വനാമി ചെമ്മീൻ കൃഷി. വർഷങ്ങളായി കളകാഞ്ചി കരിമീൻ, ചെമ്മീൻ കൃഷിയിൽ സജീവമായ പ്രിയദാസന്റെ പുതിയ പരീക്ഷണമായ വനാമി ചെമ്മീൻ കൃഷിയും നൂറുമേനിയിലേക്ക്. കഴിഞ്ഞ മാർച്ചിൽ തലശ്ശേരിയിൽ നിന്നാണ് ചെമ്മീൻ കുഞ്ഞുങ്ങളെ തൃക്കരിപ്പൂരിലെ ഫാമിലെത്തിച്ചത്. 3 മാസം കൊണ്ട് തന്നെ ചെമ്മീനുകളെല്ലാം പൂർണ്ണ വളർച്ചയെത്തി. കാസർഗോഡൻ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതും ഏറെ പ്രതിരോധ ശേഷിയുള്ളതുമാണ് വനാമി ചെമ്മീൻ. സാധാരണ ചെമ്മീന് 200 രൂപ ലഭിക്കുമ്പോൾ വനാമിക്ക് 400 രൂപയുടെ അധികം കർഷകന് ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. വൈറസ് രോഗം ബാധയായാൽ ചെമ്മീനങ്ങളിലെ നാരനും കാരയും ഒക്കെ കളം വിട്ടതോടെയാണ് കേന്ദ്ര സർക്കാർ വനാമി ചെമ്മീനെ ജനിതക മാറ്റം വരുത്തി കർഷകർക്കെത്തിച്ചത്. പ്രിയദാസന്റെ ഫാമിൽ 1 ചതുരശ്ര മീറ്ററിൽ 150 കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്. ചെറിയ ചിലവിൽ വലിയ വരുമാനം ലഭിക്കുന്ന കൃഷിയാണ് ഇതെന്നും എല്ലാ കർഷകർക്കും മാതൃകയാക്കാമെന്നും പ്രിയദാസ് പറയുന്നു. കുറേ കാലം നമ്മൾ ഇവിടുത്തെ കുറേ കർഷകർ, ഞാനടക്കമുള്ള കർഷകർ, 4-5 പ്രാവശ്യം പിന്നെ കാരച്ചെമ്മീൻ ചെയ്തിന്. കാരച്ചെമ്മീൻ ചെയ്ത് ആദ്യം തന്നെ നല്ല വിളവ് ഉണ്ടായിന്. പക്ഷെ പിന്നെ പരിസ്ഫോട്ടം നല്ല വൈറസ് രോഗം വലിച്ച് പിന്നെ കാരച്ചെമ്മീൻ പാടെ ഉപേക്ഷിക്കുന്ന രീതിയിൽ, കർഷകർ നഷ്ടം വന്ന് പാടെ ഉപേക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കാരച്ചെമ്മീൻ കൃഷി ആരും ചെയ്യുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ ചെയ്യുന്നില്ല, മൊത്തത്തിൽ ഇപ്പോൾ നല്ല എക്സ്പേർട്ട് ഇല്ല, അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ചെമ്മീൻ കൃഷി എന്ന കർഷകർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കൃഷിയാണ് ഇപ്പോൾ വനാമി ചെമ്മീൻ എന്ന നിലയിൽ. വനാമി ചെമ്മീൻ ഇപ്പോൾ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇപ്പോൾ ലയൺസ് ക്ലബിൻ്റെ ഈ നേതൃത്വത്തിൽ ചെയ്യുന്ന ഈ തൃക്കരിപ്പൂര് ഈ കുണിയൻ പുഴക്കരക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ അനുഭവം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കരച്ചെമ്മീനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ലൊരു പിന്നെ അനുഭവമാണിത്. വെച്ചാൽ നമുക്കതിൻ്റെ വളർച്ച ഘട്ടമായാലും നമുക്കിപ്പോൾ 3 മാസത്തോടെ അടുത്തായി. നമ്മൾ വിചാരിച്ച ആ ഗ്രോത്ത് ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സർവൈവലായാലും എല്ലാം നമുക്ക് ആ വിചാരിച്ച രീതിയിലൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം വലിയ പ്രശ്നങ്ങളില്ലാണ്ട് അപ്പം കറക്റ്റ് അതിൻ്റെ ഓക്സിജനും അതേ പ്രൊബയോട്ടിക്കും അതിൻ്റെ മിനറൽസും കാര്യങ്ങളും കറക്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ നല്ലൊരു കൃഷി തന്നെ, നല്ലൊരു വിളവും കിട്ടുന്ന രീതിയിൽ, ചെറിയ ചിലവിൽ നല്ല കൃഷി കിട്ടുന്ന ഒരു നല്ല വിളവ് കിട്ടുന്ന, നല്ല പ്രോഫിറ്റും നല്ല വിളവും കിട്ടുന്ന ഒരു കൃഷിയാണ് വനാമിച്ചത്. പടന്ന തേക്കേക്കാട് സ്വദേശി പ്രിയദാസന് മത്സ്യകൃഷി ഇന്ന് നേരം പോക്കല്ല, ജീവിതോപാധിയാണ്. കവ്വായിക്കായലിൽ ആദ്യമായി വ്യാവസായികാടിസ്ഥാനത്തിൽ കൂട് കൃഷി ആരംഭിച്ച യുവ കർഷകരാണ് ഇദ്ദേഹം. കായലിനോട് ചേർന്നുള്ള കുളത്തിലും ടാങ്കിലുമായി കരിമീൻ കുഞ്ഞുങ്ങളെ വികസിപ്പിച്ച് മറ്റു കർഷകർക്ക് പ്രോത്സാഹനവും നൽകി വരുന്നുണ്ട്. ചെമ്മീൻ കൃഷിക്കൊപ്പം കളാഞ്ചി, കൊളോൺ, ചെമ്പല്ലി, കരിമീൻ, കല്ലിമീൻ, ഗ്രൂപ്പർ എന്നിവ കൃഷി ചെയ്യുന്നു. ജില്ലയ്ക്ക് പുറത്തും കൃഷിരംഗത്തുള്ള കർഷകർക്ക് മാർഗനിർദ്ദേശം നൽകി കൂടുതൽ പേരെ കൃഷിയിൽ തൽപരരാക്കുന്നതിലും പ്രിയദാസ് സജീവമാണ്. 10 ആണ്ടോളമായുള്ള മത്സ്യകൃഷിയിലെ പ്രവർത്തനത്തിന് കേരള സർക്കാർ മത്സ്യ കർഷക അവാർഡും നൽകി സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.